വീഡിയോ അപ്പോ ഇപ്പൊ സമയം 12:57 ആണ്. 12:57 അപ്പൊ നിങ്ങൾ വെറുതും പകൽ 12:57 ആണ് എന്ന് അല്ല, ഇത് അസ്തമയം. അസ്തമയം എന്ന് പറയണോ അതോ അസമയം? അസമയം. അസമയം 12:57 ആണ്, നൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ നൈറ്റ് പ്രിപ്പയർ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്നോട് ഒരുപാടായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡിലൊന്നും അല്ല, ബിക്കോസ് ആസ് യു ഓൾ നോ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഗോവയിലുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ലാസ്റ്റ് സെം ആണ്. ലാസ്റ്റ് സെമ്മിൻ്റെ സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സ്ട്രെസ്സൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ വീട്ടിൽ പോകാനുള്ള ഒരു ത്വരയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം കാരണം ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഇല്ലാതെയും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനിങ്ങനെ മടിച്ച് 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 പിന്നെ 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 ആവട്ടെ എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ഈ ഒരു റിക്വസ്റ്റ്, ഐ മീൻ ഈ ഒരു വീഡിയോ ചെയ്യോ എന്നുള്ള കമൻറ്റ് എനിക്ക് ഒരുപാട് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 തവണയിലും ഈ സെയിം ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവരെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ കമൻറ്റ് അഗെയിൻ ചേച്ചി ചെയ്യോ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഡിസ്ക്ലൈമർ, നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. നമ്മുടെ സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടും ഇതിൽ മോശമായിട്ടൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടും ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. ഇൻ കേസ് യു ഡോണ്ട് വാണ്ട് ടു വാച്ച് ദിസ് വീഡിയോ ഫുള്ളി, യു ക്യാൻ യു നോ ഇത് കാണാതെ ഈ പറഞ്ഞ പോലെ ഇരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് വെറുതെ കമൻറ്റ് ബോക്സിൽ വന്ന് അലമ്പുണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ നാട്ടുകാർ പ്ലീസ്, ഇത് ഈ പറഞ്ഞ പോലെ നാട്ടിൽ വളരെ വലിയ ചർച്ചാ വിഷയമൊക്കെ ആക്കി വീട്ടിലിരിക്കുന്നവരുടെ സമാധാനം കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ ദ കമൻറ്റ് ഐ റിസീവ്ഡ് അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് എന്നുള്ളതിനേക്കാൾ ചെയ്യോ എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽഫ് സ്റ്റിമുലേഷൻ ബിഫോർ മാരേജ് ബാഡ് ആണോ? പീരിയഡ്സ് ഡിസോർഡർ ആകുമോ? ആൻഡ് ബോഡി ചേഞ്ചസ് ആകുമോ? UTIക്ക് റീസൺ ആകുമോ? ഒരു വീഡിയോ ചെയ്യാമോ? ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കമൻറ്റ് എനിക്ക് തോന്നുന്നു ഈ ഞാൻ എനിക്ക് ഇത് കമൻറ്റ് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വെജൈനൽ ഡിസ്ചാർജ് ടൈപ്സ് വാട്ട്സ് നോർമൽ ആൻഡ് അബ്നോർമൽ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോ ഞാനൊരു 3 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോന് റിസീവ് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റാണ്. അപ്പോൾ അത് എനിക്ക് ഈ പറഞ്ഞ പോലെ ആ വീഡിയോ ചെയ്ത് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ കമൻറ്റ് ഓൾറെഡി വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു മൂഡില്ലാത്തത് കൊണ്ട് അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒഴിവാക്കി വിട്ടതാണ്. അഗെയിൻ അവർ ഡിലീറ്റ് ചെയ്ത് വീണ്ടും കമൻറ്റ് ഇട്ടു, വീണ്ടും ഡിലീറ്റ് ചെയ്തു, വീണ്ടും കമൻറ്റ് ഇട്ടു. അങ്ങനെ ഇപ്പോൾ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ കരുതി ഓക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കിനി ഒരു കണ്ടൻറ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടമുള്ള ആരെങ്കിലും ഇടുന്ന കമൻറ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഐ വിൽ ഡു. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ഈ പാദരാത്രിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. എനിക്ക് ഭയങ്കര ഹോംലി ആയിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ അതിനും ചിലർ കമൻസ് പറയാറുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഈ പറഞ്ഞ പോലെ കുറച്ച് അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നിരിക്കണം. കാരണം ഒരുപാട് പേർ ഇൻ എ സെൻസ് 200 to 300 എന്നെ സംബന്ധിച്ച് ഒരുപാട് പേരാണ്. അപ്പോൾ അത്രയും പേരെങ്കിൽ അത്രയും പേര് കാണുന്നതല്ലേക്കെന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ജിസ്ന സലം എന്ന് പറയുന്ന സലാം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. സെൽഫ് സ്റ്റിമുലേഷൻ അഥവാ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മലയാളത്തിൽ പറയാനാണെങ്കിൽ സ്വയംഭോഗം എന്നാണ് തോന്നുന്നു അതിൻ്റെ ടേം. ഓക്കെ, എനിക്ക് കറക്റ്റ് ഇനി വേറെ വല്ല ടേം ഉണ്ടോ എന്നറിയില്ല. ഞാൻ കൂടുതലും കേട്ടിട്ടുള്ള ഒരു ടേം ഈ സ്വയംഭോഗം എന്നുള്ള ഒരു ടേം ആണ്. അപ്പോൾ ഈ ഒരു ടേം, അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ചിലർക്കറിയാമായിരിക്കാം, ചിലർക്ക് അറിയുന്നില്ലായിരിക്കാം. ബട്ട് ഐ ഹോപ്പ് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അതിനെക്കുറിച്ച് അങ്ങനെ അറിയാതെ ആളുകൾ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും ചില ഇന്നസെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇത് ഇന്നസെൻ്റ് ആയിട്ട് അല്ലാത്തവരാണോ എന്നുള്ളതല്ല, ബട്ട് സ്റ്റിൽ ലൈക്ക്
ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാത്ത ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അധികം ഇങ്ങനെ അന്വേഷിക്കാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അങ്ങനെ താല്പര്യം ഇതുവരെ കാണിക്കാത്ത, ബട്ട് അതിനെക്കുറിച്ച് അറിയില്ല, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ആവും എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ എന്താണ് ഈ ഒരു മാസ്റ്റർബേഷൻ അഥവാ സെൽഫ് സ്റ്റിമുലേഷൻ എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സെൽഫ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ സെൽഫ് പ്ലെഷറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേമിൽ തന്നെയുണ്ട്. നമ്മൾ ഫിസിക്കലി വേറെ ഒരാളുമായി സെക്ഷ്വലി ഇൻവോൾവ് ആവാതെ നമ്മുടെ ജനറ്റൽ ഓർഗൻസ്, ലൈക്ക് ജനറ്റൽ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വെജൈനൽ ഏരിയ, ആർ ചെസ്റ്റ് ഏരിയ, ഇതൊക്കെയാണ്. ആൻഡ് ഫോർ ജെൻസ് ഇറ്റ്സ് യുവർ പെനസ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഈ ഏരിയാസ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക ഒരു സെക്ഷ്വൽ പ്ലെഷറിന് വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വൈബ്രേറ്റർ, ഇപ്പോൾ വൈബ്രേറ്റർ ഒക്കെ അവൈലബിൾ ആണല്ലോ, വൈബ്രേറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലരിങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ എത്ര സേഫാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി സ്വന്തമായി വേറെ ഒരാളുമായി ഫിസിക്കൽ ഇൻറ്ററാക്ഷൻ കീപ്പ് ചെയ്യാതെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു മാസ്റ്റർബേഷൻ, സെൽഫ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ സെൽഫ് പ്ലെഷറിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കമൻറ്റ്, ഇത് ബാഡ് ആണോ ബിഫോർ മാരേജ് എന്നൊക്കെ ഉള്ളതാണ്. ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും അത് മോശമായിട്ടുള്ളൊരു സംഭവം അല്ല. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ടുള്ള നീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത് വേണം എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. ഓക്കെ, അതിന് ബാഡ് ഓർ ഗുഡ് എന്നുള്ള ഒരു സംഭവമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഫിസിക്കലി നല്ലതാണോ മോശമാണോ എന്നാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ, ഈവൻ ഫിസിക്കലി ഓൾസോ നിങ്ങളുടെ ബോഡിയുടെ നീഡ് നിങ്ങൾക്കാണ് അറിയുക. നിങ്ങളുടെ ശരീരത്തിന് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് നിങ്ങൾക്കാണ് കംപ്ലീറ്റ്ലി അറിയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്ലഷർ വേണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണ് എന്നുണ്ടെങ്കിലും, ആൻഡ് ഓൾസോ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ അതൊന്നും ചെയ്യാത്ത ആളുകൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഡൗട്ടാണ്. ഉണ്ടാവും, ബട്ട് വെരി റെയർലി ഐ ഗസ്. ഓക്കെ, അപ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ യുവർ നെസസിറ്റി. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യം ആണ് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റും ഇല്ല. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു നാച്ചുറലി എന്താ പറയുക, നമ്മൾ ഈ ഒരു സെക്ഷ്വൽ പ്ലഷർ കിട്ടാനുള്ള ഒരു നാച്ചുറൽ വേ ആണ്. ലൈക്ക് അതിൽ ഒരു ഹാംനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അവസരം കൂടെയാണ് ഈ ഒരു മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നമുക്ക് പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഇല്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഇൻവോൾവ്ഡ് അല്ല. അപ്പോൾ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുമോ എന്നൊന്നും നമുക്കിതിൽ പേടിക്കാനായിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷനെ ഈ പറഞ്ഞ പോലെ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ സാധിക്കും. അതുപോലെ തന്നെ വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷേ എന്നാലും ദർ ആർ സം സോർട്ട് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ പോവാം, എന്താണ് നല്ലത് എന്താണ് ചീത്ത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ പ്രെഗ്നൻ്റ് ആവാനുള്ള ചാൻസ്. ലൈക്ക് ഈവൻ ഇപ്പോൾ നിങ്ങൾ മാരിഡ് കപ്പിളാണെങ്കിലും അൺമാരിഡ് കപ്പിളാണ് എന്നുണ്ടെങ്കിലും, നിങ്ങൾ പ്രഗ്നൻസി പ്രിഫർ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്ക് അൺമാരിഡ് കപ്പിൾസ് ഓഫ് കോഴ്സ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അത് വളരെ ഈ പറഞ്ഞ പോലെ ഇതായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് ഈ പറഞ്ഞ പോലെ പേടിക്കേണ്ടതില്ല. പ്രഗ്നൻസിയുടെ ചാൻസ് 0% ആണ്. ഈവൻ 1% പോലും നമുക്കതിനെക്കുറിച്ച് ബോധവിടാവേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷ്വൽ പ്ലഷർ കിട്ടും.
ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എഗെയിൻ ആ ഒരു പോയിന്റ് തന്നെ, അതായത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അതായത് STIs എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വരുമോ എന്നുള്ള ഒരു പേടി ആവശ്യമില്ല, കാരണം നമ്മൾ വേറൊരാളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ സെക്സ് ലൈഫ് എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ മാരീഡ് കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ അവരുടെ ഒരു മൂഡ് അനുസരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് ഓക്കെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ യു ആർ കംപ്ലീറ്റ്ലി ഫ്രീ ടു ഡു ദാറ്റ് തിങ് ആൻഡ് മേക്ക് യു ഫീൽ യു നോ ഹാപ്പി ഗുഡ് ആ സംഭവങ്ങൾ. പിന്നെ ഇത് ഓക്സിടോക്സിൻ അതുപോലെ തന്നെ ഡൊപ്പാമിൻ ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓക്സിടോക്സിൻ ആൻഡ് ഡൊപ്പാമിൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഹാപ്പി ഹോർമോൺസ് ആണ്, അത് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു മൂഡ് കിട്ടും, ഒരു പ്ലഷർ ഫീലിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ലെസ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഇൻക്രീസ്ഡ് സെക്ഷൽ ഡിസയർ എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്കൊക്കെ ആ ഒരു സെക്ഷൽ ഡിസയർ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സെൽഫ് പ്ലഷറിങ് ത്രൂ അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാപ്പി ആവുക, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബോഡിക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതിലൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റോ സെക്ഷൽ ഡിസയർ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റിലീഫ് ഫ്രം മെൻസ്ട്രൽ ക്രാംസ് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവൻ ഗൂഗിളിൽ ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഭയങ്കരമായിട്ട് എടുത്തിടുന്നൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പീരിയഡ്സ് ടൈമിൽ സെക്സ് ആണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു മെൻസ്ട്രൽ ക്രാംസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൽഫ് പ്ലഷറിങ് ആണ് എന്നുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ അതാണ്. ആൻഡ് ഓൾസോ വൺ മെയിൻ തിങ് ഇസ് ദാറ്റ് ബെറ്റർ സ്ലീപ്പ് എന്നുള്ളതാണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും ഇതിന് ശേഷം എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി ഉള്ള പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി നോക്കാം. സോ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഏതൊരു കാര്യമാണ് എന്നുണ്ടെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഓഫ് കോഴ്സ് അവിടെ ഈ പറഞ്ഞ പോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഇതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ലൈക്ക് നമ്മൾ ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെൽഫ് പ്ലഷറിങ്ങിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് ആണുങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ സ്പീഡി ഇജാക്കുലേഷൻ അതുപോലെ തന്നെ സ്പേം കൗണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പീഡി ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് യു നോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ സെക്ഷ്വൽ നീഡ് ഓൾസോ വൈൽ യു ആർ ഓൺ ബെഡ് യു വോണ്ട് ബി ഏബിൾ ടു സാറ്റിസ്ഫൈ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സെക്ഷ്വൽ ലൈഫ് ഈ പറഞ്ഞ പോലെ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ചാൻസസ് വെരി ലെസ്. അപ്പോൾ അത് വളരെ ഹാംഫുള്ളാണ് ഫോർ യുവർ പേഴ്സണൽ ലൈഫ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ലോവർ സെക്ഷ്വൽ ലിബിഡോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷ്വൽ ഡിസയർ അല്ലെങ്കിൽ സെക്ഷ്വൽ ലിബിഡോ കുറവായിരിക്കും ഇത് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓവറായിട്ട് ചെയ്യുമ്പോൾ ആസ് യു ഓൾ നോ ലൈക്ക് ആ ഒരു ഇജാക്കുലേഷൻ്റെ ടൈം പീരീഡ് ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ സെക്ഷ്വൽ ഡിസയർ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് തേർഡ് തിങ് ഇസ് ദാറ്റ് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വെജൈനൽ ഡ്രൈനസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ചാൻസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിനുള്ള അഡിക്ഷൻ, അതായത് ഈ ഒരു കണ്ടിന്യൂസ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെൽഫ് പ്ലഷറിങ്ങിനുള്ള അഡിക്ഷനെ ഹൈപ്പോ സെക്ഷ്വാലിറ്റി എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സിനെ കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ജനറലായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതിൽ കൂടുതലും ആയിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അറിയാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപകാരപ്പെടുമായിരിക്കും എന്ന് ഐ ബിലീവ്. ഓക്കെ, പിന്നെ ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പീരിയഡ്സ് ഡിസോർഡർ ആകുമോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒന്നുമില്ല, പീരിയഡ്സ് ഡിസോർഡർ സംഭവങ്ങളൊന്നും ആവില്ല നിങ്ങളിത് ചെയ്തു എന്ന് വെച്ചിട്ട്. സോ ആ ഒരു ക്വസ്റ്റ്യന് എൻ്റെ ആൻസർ ഇസ് നോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോഡി ചേഞ്ചസ് ആകുമോ? ബോഡി ചേഞ്ചസ് ആകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ണം കൂടുക കുറയുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ബോഡി വീക്കാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല.
പക്ഷെ യു ടി ഐക്ക് റീസൺ ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യു ടി ഐക്ക് റീസൺ ആകാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ ഹൈ ചാൻസ് അല്ല, ബട്ട് സ്റ്റിൽ ദർ ആർ ചാൻസസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാൻഡ്സ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ മെൻ ഓർ വുമൻ കൂടുതലും ഈ പറഞ്ഞ പോലെ ഹാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലെൻലിനെസ്, അത് ഈവൻ ഇപ്പോൾ സെക്സ് ടോയ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ക്ലെൻലിനെസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യു ടി ഐ സംഭവങ്ങൾക്കെല്ലാം, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ആ ഒരു സംഭവത്തിനുള്ള ചാൻസ് അവിടെയുണ്ട്. കാരണം നമ്മൾ കൈയൊക്കെ ഈ പറഞ്ഞ പോലെ ക്ലീൻ ആയിട്ടല്ല ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് യുനോ ജെനിറ്റൽ ഏരിയ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൈയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയാസ് ഈ പറഞ്ഞ പോലെ അവിടെ ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ശരീരത്തിൽ ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ ക്ലീനായിട്ട് ഈ പറഞ്ഞ പോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോശം രീതിയിൽ എഫക്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനൊക്കെ റീസൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ സെക്സ് ടോയ്സ് ആണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് ആണെന്നുണ്ടെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈവൻ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വെജിറ്റബിൾസ് ആണോ ഫ്രൂട്ട്സ് ആണോ എന്നൊന്നും ഉള്ളത് എനിക്കറിയില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു ക്ലെൻലിനെസ് എന്നുള്ള ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. സോ 3 മാസങ്ങളായി ഈ ഒരു കമൻ്റ് എനിക്ക് റിസീവ് ചെയ്തിട്ട് എന്നുണ്ടെങ്കിലും, ഞാൻ ഇതുവരെ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടി വീഡിയോ ചെയ്യാനായിട്ട് ഇതുവരെ ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ ബയോളജിക്കൽ അല്ലെങ്കിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അപ്പോൾ നമുക്കങ്ങനെ തോന്നിയ പോലെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ട് അടിച്ച് വിടാനൊന്നും പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവൻച്വലി നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതർവൈസ് നമ്മൾ എന്തെങ്കിലും ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ പോലെ എന്താ പറയും, ആൻഡ് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ കണ്ട് അത് അങ്ങോട്ട് വിശ്വസിച്ച് അത് പേഴ്സണലി എടുത്ത് ചെന്ന് ചെയ്ത് എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ ഞാൻ കൂടെ റെസ്പോൺസിബിൾ ആണ്. കാരണം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ നിങ്ങൾ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇത്രയും ലേറ്റാക്കിയത്. സോ നിങ്ങൾ കരുതും ഈ പറഞ്ഞ പോലെ ഇത്രയും ഇൻ്റർനെറ്റും കാര്യങ്ങളെല്ലാം ആക്സസിബിൾ ആയിട്ട് ഇത്രയും ടൈം എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ചായിട്ട് ഈ പറഞ്ഞ പോലെ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാനൊന്നും തോന്നാത്തത് കാരണം കൂടെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എടുക്കാഞ്ഞത്. പിന്നെ ഇപ്പോൾ ഒരു 3rd or 4th ടൈം ആയിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു കമൻ്റ് ഇട്ട ആൾ കമൻ്റ് ഡിലീറ്റ് ചെയ്തിട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം ഞാൻ കരുതി ഇനി ആളെ ഈ പറഞ്ഞ പോലെ മുഷിപ്പിച്ച് കഴിഞ്ഞാൽ ആൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി, ഓ അവൾക്ക് ഭയങ്കര ജാഡ എന്നൊക്കെ ഉള്ള എന്താ പറയുക തരത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ജാഡയോ അഹങ്കാരമോ ഒന്നുമില്ല. അങ്ങനെ അഹങ്കരിക്കാൻ മാത്രം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ അഹങ്കാരമൊന്നും കാണിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ അത് കാരണമാണ്. സോ വീഡിയോ ഞാൻ ആദ്യ ഡിസ്ക്ലൈമർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എതിർപ്പുള്ളവർ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒഫെൻസീവ് ആയിട്ടൊന്നും ആർക്കും ഫീൽ ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇറ്റ് ഇസ് എ ബേസിക് സെക്സ് എഡ്യൂക്കേഷൻ കൈൻഡ് ഓഫ് വീഡിയോ. സോ ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെൻറ്റ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു കൂട്ടത്തിൽ നമ്മുടെ ബാക്കി വ്യൂവേഴ്സ് എല്ലാവർക്കും. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്.